ഓണവിപണിയിലേക്ക് മനോഹരമായ കരകൗശല വസ്തുക്കളും കൈത്തറി വസ്ത്രങ്ങളും ഒരുക്കി ഖാദി. മലയാളിക്ക് ഓണമുണ്ണാൻ ഗുണമേന്മയുള്ള പച്ചക്കറികളുമായി കേരളത്തിലെ കർഷകർ. ഓണത്തിന്റെ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളും സമ്മാനങ്ങളുമായി ഗൃഹോപകരണ മേഖല. ഓണസദ്യയിൽ രുചി പകരാൻ ഏത്തക്ക ഉപ്പേരി. മണി ടൈം ഇവിടെ തുടങ്ങുന്നു. എല്ലാ വർഷവും ഓണത്തിന് ഖാദിയുടെ കീഴിൽ നിരവധി പ്രദർശനങ്ങളും മേളകളും സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണയും ഖാദി വസ്ത്രങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും വിപുലമായ ശേഖരം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, കർണാടക തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ കരകൗശല ഉൽപ്പന്നങ്ങളും ഖാദി വസ്ത്രങ്ങളുമാണ് ഇത്തവണയും കേരളത്തിൽ ഒരുങ്ങിയിരിക്കുന്നത്. ഈ വിശേഷങ്ങളിലേക്ക്. ഖാദി ഉൽപ്പന്നങ്ങളുടെ പ്രചരണത്തിനായി ഓരോ വർഷവും ഓണക്കാലത്ത് പ്രദർശനങ്ങളും മേളകളും ഒരുക്കാറുണ്ട്. ഖാദി ഗ്രാമോദ്യോഗ് ഭവന്റെ കീഴിൽ ഇത്തവണയും ഖാദി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഓണം പ്രമാണിച്ചുള്ള ഈ എക്സിബിഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് എറണാകുളം ഖാദി ഗ്രാമോദ്യോഗനാണ്. ജനങ്ങളിലേക്ക് ഖാദി എത്തിക്കുക. നിങ്ങൾ ഒരു ജോഡി വസ്ത്രം മേടിക്കുമ്പോൾ ഒരു ഖാദി ഉണ്ടാക്കുന്ന ഒരു കുടുംബത്തിന് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുക എന്നുള്ളതാണ്. അതാണ് പ്രധാനമന്ത്രിയുടെ അഡ്വൈസ്. കേരളത്തിലെ വിവിധ ഖാദി യൂണിറ്റുകളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. പുതിയ മോഡലിലുള്ള ഷർട്ടുകൾ, സിൽക്ക് ഷർട്ട്, കോട്ടൺ ഷർട്ട്, ജൂട്ടിൻ്റെ ഷർട്ട്, അങ്ങനെ എല്ലാ സൈസിലുള്ള ഷർട്ടുകളുമുണ്ട്. ഓണം പ്രമാണിച്ച് ഞങ്ങൾ പുതിയ ഫാഷനിലുള്ള കുറേ ഷർട്ടുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് മോഡി കുർത്ത എന്ന് പറയുന്ന കുർത്ത ടൈപ്പിലുള്ള നല്ല സെയിലുണ്ട് അതിന്. കൂടാതെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തുണിത്തരങ്ങളും കരകൗശല വസ്തുക്കളും ഓണവിപണിയിലുണ്ട്. ഇത്തവണ കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങി എല്ലാ സംസ്ഥാനത്തിനുള്ള ഖാദി ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എല്ലാം ഞങ്ങൾ ഇത്തവണ ഊണം പ്രമാണിച്ച് ഇവിടെ നിന്ന് എത്തിക്കഴിഞ്ഞു. പുറത്ത് വന്നിട്ട് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന വുഡൻ ഫ്ലവറാണ്, വുഡ് കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രോസസ് ചെയ്യുന്ന ഒരു ഫ്ലവേഴ്സാണ് ഇത്തവണ ഈ ഓണത്തിന്. അതും ഇത്തവണ വളരെ ഒരു പ്രത്യേകമായിട്ട് നിറക്കിയിരിക്കുന്ന, നല്ല ആകർഷണമുള്ളതാണ്. ഇവിടെ ഈ എക്സിബിഷൻ പ്രമാണിച്ച് ഇന്ത്യയിലെ വിവിധതരം യൂണിറ്റുകളിലെ എല്ലാ ഐറ്റംസും, സിൽക്ക്, കോട്ടൺ, വി ഐ പ്രൊഡക്ട്സ്, ഫൈബർ, ഗ്രാസ് മെറ്റീരിയൽസ്, ഹാൻഡിക്രാഫ്റ്റ്സ്, ഈവൻ ആറന്മുള കണ്ണാടി വരെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു കുടക്കീഴിൽ, ഒരു ഷോറൂമിൻ്റെ കീഴിൽ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഖാദി ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ടെന്ന് കാണിച്ചു കൊടുക്കുക, ഒരു അഡ്വർടൈസ്മെൻറ്റ് കൂടിയാണ് ഈ എക്സിബിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൊഴിലാളികൾ കൈകൊണ്ടു തന്നെ ഒരുക്കുന്ന വസ്ത്രങ്ങളായതിനാൽ ഖാദി വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ ഈ മേഖലയിലുള്ളവർക്ക് മികച്ച വരുമാനം ഉറപ്പു നൽകാൻ കഴിയുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഖാദി ഉൽപ്പന്നങ്ങളിൽ സാരികൾക്ക് തന്നെയാണ് ഓണവിപണിയിൽ ഏറെ പ്രിയം. യുവാക്കളിൽ ഖാദി വസ്ത്രങ്ങളുടെ ഉപയോഗം കൂട്ടുന്നതിനായി പുതുതരംഗങ്ങൾക്കനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ഒരുക്കാൻ കൽപ്പതരു എന്ന ഡിസൈനർ സ്റ്റുഡിയോയും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ഖാദിയെ യുവജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി KVIC കീഴിലുള്ള ഗ്രാമോദ്യോഗ് ഭവൻ, എറണാകുളം പള്ളിമുക്കിലെ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റുഡിയോയുടെ പേരാണ് കൽപ്പതരു. ഈ സ്റ്റുഡിയോ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ സ്റ്റുഡിയോ ആണ്. ഖാദിയുടെ യുവജനങ്ങളിലെ ഖാദിയിലേക്ക് കൂടുതൽ ആകർഷിക്കുക എന്ന ഉദ്ദേശവുമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്
അവർക്കിഷ്ടമായ രീതിയിൽ നൂതന ആശയങ്ങളുമായിട്ടാണ് ഈ സ്റ്റുഡിയോയുടെ പ്രവർത്തനം. ഖാദി തുണിത്തരങ്ങളിൽ ഇന്നത്തെ നിലവാരത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഇന്നത്തെ യുവജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള രീതിയിൽ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയും അത് സമൂഹത്തിൽ ഖാദി എന്ന ഉൽപ്പന്നത്തെ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് നമ്മുടെ ആയുധമായി ഗാന്ധിജി കണക്കാക്കിയിരുന്ന ഖാദി എന്ന ആ വസ്ത്രത്തെ യുവജനങ്ങളിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ലക്ഷ്യമാണ് പ്രധാനമായും ഈ സ്റ്റുഡിയോ കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഓണവിപണിയിലൂടെ മികച്ച വിൽപ്പനയാണ് ഇത്തവണ ഖാദിയുടെ ലക്ഷ്യം. ഓണക്കാലത്ത് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന പരാതിയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി തീപിടിച്ച വിലയ്ക്ക് വാങ്ങേണ്ടി വരുന്നുവെന്നത്. എന്നാൽ ഗുണമേന്മയും വളരെ കുറവായിരിക്കും. ഈ പരാതി മാറ്റുന്നതിനു വേണ്ടി തന്നെ ഇത്തവണ ഓണത്തിന് നിരവധി പേരാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. പാവലം, പടവലം, വെണ്ടയ്ക്ക, തക്കാളി തുടങ്ങി ഓണസദ്യയ്ക്ക് ആവശ്യമായ എല്ലാവിധ പച്ചക്കറികളും തന്നെ സംസ്ഥാനത്ത് കൃഷി ചെയ്യുന്നുണ്ട്. മികച്ച വരുമാനം ഉറപ്പുവരുത്തുന്നതിനാൽ നിരവധി പേരാണ് ഈ രംഗത്തേക്ക് കടന്നുവരുന്നതും. പച്ചക്കറിയുടെ ഓണവിപണി വിശേഷങ്ങളിലേക്ക്. ഓണം മുന്നിൽ കണ്ട് തമിഴ്നാടിനെ ആശ്രയിക്കാതെ സംസ്ഥാനത്തു തന്നെ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ ഇത്തവണ നിരവധി കർഷകരാണ് രംഗത്തുള്ളത്. വിവിധ ജില്ലകളിൽ വിപുലമായ തോതിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ഓണവിപണി ലക്ഷ്യമിട്ട് കൂടുതൽ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകരുമുണ്ട്. വിത്തുൽപാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരും ഓണവിപണിയിലേക്കായി പച്ചക്കറി കൃഷി ചെയ്യുന്നു. പയർ, പാവല്, പടവലം, വെണ്ട, വഴുതന, തക്കാളി, പച്ചമുളക്, വെള്ളരി, അങ്ങനെ എല്ലാ ഓണത്തിനാവശ്യമായ എല്ലാ പച്ചക്കറികളും ഇത്തവണ നല്ല രീതിയിൽ തന്നെ എനിക്ക് വിളവെടുക്കാൻ പറ്റും. ഞാനൊരു വിത്തുൽപാദക കർഷകനാണ്. ഇത്തവണ ആവശ്യമായ വിത്തുകൾ ഞാൻ സംഭരിച്ച് കഴിഞ്ഞ് ഇത്തവണ ഓണത്തിന് വേണ്ടിയുള്ള പച്ചക്കറി വിളവെടുപ്പിനുള്ള തയ്യാറെടുപ്പ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. തമിഴ്നാടിനെ ആശ്രയിക്കാതെ നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറി ഇപ്പം എല്ലാവരും ഇപ്പോൾ തന്നെ എല്ലാ വീട്ടിലും നല്ല രീതിയിൽ തന്നെ പച്ചക്കറികൾ ചെയ്യുന്നുണ്ട്. എന്നോടൊപ്പം മറ്റുള്ള കർഷകരുമുണ്ട്. ഇത്തവണ ഓണത്തിന് നല്ല രീതിയിൽ കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്തിൽ നല്ലൊരു വിളവെടുപ്പ് എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ജൈവവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിനാൽ ഗുണമേന്മ ഉറപ്പു നൽകാൻ കഴിയുന്നുണ്ടെന്നും ഇവർ പറയുന്നു. പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് സർക്കാർ സഹായം ലഭിക്കുന്നതിനാൽ കൂടുതൽ പേർ ഈ രംഗത്തേക്ക് കടന്നുവരുന്നുണ്ട്. ധനമന്ത്രി തോമസ് ഐസക് സാറ് എനിക്ക് പിന്നെ സ്ഥലം ഒരുപാട് പാട്ടത്തിന് കൃഷി ചെയ്യുന്നതിന് വേണ്ടി സാർ ഇടപെട്ട് എടുത്തു തരികയും സാറിൻ്റെ നേരിട്ട് ഇടപെടലോട് തന്നെ നല്ല രീതിയിൽ വിത്ത് വിൽക്കാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ കണ്ട് തന്നെ 500,000 രൂപയോളം വിത്ത് സാറിൻ്റെ ഇടപെടലുകളും മാത്രം വിൽക്കാൻ കഴിഞ്ഞു. നേരിട്ടുള്ളത് അത് വേറെയും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ ഐസക് സാറ് നല്ല രീതിയിൽ തന്നെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് പിന്നെ 15 സർവീസുകാരൻ്റെ ബാങ്കിലെ ഒരു കൃഷി ഡോക്ടറാണ്. ഞങ്ങളെപ്പോലെ കുറച്ച് കർഷകരുടെ വളർച്ച തന്നെ കഞ്ഞിക്കുടി സർവീസുകാരൻ്റെ ബാങ്കും അതിൻ്റെ പ്രസിഡൻറ്റും ഒക്കെ നല്ല രീതിയിൽ തന്നെ നമ്മളെ സഹായിക്കുന്നുണ്ട്. മികച്ച വരുമാനം ഉറപ്പുവരുത്തുന്നതിന് പഞ്ചായത്ത് തലത്തിൽ വിപണന കേന്ദ്രങ്ങളുമുണ്ട്. ഭൂരിഭാഗം കർഷകരും പച്ചക്കറി തരുന്നത് ഇവിടെയാണ്. ഓണക്കാലത്തിന് ഇപ്പം അഡ്വാൻസ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഓണത്തിനൊക്കെ ഇപ്പം തന്നെ മത്തൻ തന്നെ 1200 കിലോ മത്തൻ ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു. അപ്പം നമുക്ക് ഓണത്തിന് നമുക്ക് ഇവിടെ കൂടെ സെയിൽ ചെയ്യാൻ കഴിയുന്ന 1200 വിൽക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ 500 ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഏത്തക്കൊല 10-200 ബുക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഇവിടുത്തെ കൃഷിക്കാരെ പുറത്തുനിന്നുള്ള കർഷകർ വന്ന് അഡ്വാൻസ് ബുക്ക് ചെയ്ത് സാധനം മേടിച്ചിട്ടുണ്ട്. മാർക്കറ്റിൽ പിന്നെ പുറത്തുനിന്ന് പയർ വരുന്ന പയറിന് 30 രൂപ വിലയുള്ളൂ. അവരിപ്പോൾ വിൽക്കുന്ന 50 രൂപ 60 രൂപയ്ക്കാണെങ്കിലും അവർക്ക് കർഷകന് കൊടുക്കുന്ന 30 രൂപയാണ്. ഞങ്ങളിപ്പോഴും എടുക്കുന്ന 50 രൂപയ്ക്ക് എടുക്കും. അപ്പോൾ അതുകൊണ്ട് കൃഷിക്കാരിവിടെ കൊണ്ടുവരുള്ളൂ. അതുകൊണ്ട് ഇതിലൂടെ വിറ്റഴിക്കാൻ പറ്റും. ഓണക്കാലം നമുക്ക് സമൃദ്ധമായി കൊടുക്കാൻ കഴിയും. എന്നാലും വില എന്ന് പറയുന്നത് ചിലപ്പോൾ മാർക്കറ്റ് വിലയേക്കാൾ അല്പം കൂടുതലായിരുന്നു. കൃഷിക്ക് തീരെ യോജ്യമല്ലാത്ത ചൊരിമണൽ പ്രദേശങ്ങൾ പോലും കൃഷിക്കായി ഒരുക്കിയെടുത്തിരിക്കുന്നു. പച്ചക്കറി കൃഷിക്കായി കർഷക കൂട്ടായ്മകളും രംഗത്തുണ്ട്. ഒരു വീട്ടിലേക്ക് ഏറ്റവും ചുരുങ്ങിയ ഒരു ദിവസം മിനിമം ഒരു 50 രൂപയുടെ പച്ചക്കറി എങ്കിലും സാധാരണ രീതിയിൽ എല്ലാ വീടുകളിലും വേണ്ടി വരും. ആ 50 രൂപയുടെ പച്ചക്കറി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് പച്ചമുളക്, തക്കാളി, വേപ്പില, വെണ്ടയ്ക്ക, പയർ, ഈ ഐറ്റം, പിന്നെ പടവളം, ഈ സാധനം നമ്മുടെ വീടുകളിൽ നമ്മുടെ വീട്ടിലുള്ളവർ വിചാരിച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കാവുന്നേ ഉള്ളൂ. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന
പച്ചക്കറി വിഷം നമ്മൾ പുറത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ പച്ചക്കറി തന്നെയാണ് ഇവിടെ കഞ്ഞിക്കുഴി മൊത്തം ഉൽപ്പാദിപ്പിച്ചിട്ട് അടുത്ത ജില്ല രണ്ട് ജില്ലകൾക്ക് ഇവിടുന്ന് ഇഷ്ടംപോലെ ആവശ്യാനുസരണം കൊടുത്തിട്ടിരിക്കുകയായിരുന്നു. അതായത് പഞ്ചായത്ത് അതിനുവേണ്ടി ഇഷ്ടം നല്ല സപ്പോർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഴിവളം കർഷകർക്ക് ആവശ്യക്കാർക്കൊക്കെ കൊടുത്തിട്ടിരിക്കുക, അത് തുച്ഛമായ വില. നമ്മളിപ്പോൾ ഒരു പാക്കറ്റ് കോഴിവളം മേടിക്കണമെങ്കിൽ പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ 120 രൂപ വെച്ചാണ് ഞാൻ ഇപ്പോൾ ഇറക്കി വെച്ചിരിക്കുന്നത്. അതായത് പഞ്ചായത്തിൽ നിന്ന് 50 രൂപയോ 30 രൂപയോ കൂടുതലും കിട്ടും. ഒരേക്കർ മുതൽ 10 ഏക്കർ സ്ഥലത്ത് വരെ ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്നവരുമുണ്ട്. ഇവരിൽ പലരും പാരമ്പര്യ കർഷകരല്ലെന്നതും ശ്രദ്ധേയമാണ്. വില ഒരൽപ്പം കൂടിയാലും ഓണസദ്യയ്ക്ക് രുചിയും ഗുണവുമുള്ള പച്ചക്കറി കഴിക്കാമെന്നത് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നു. മികച്ച വരുമാനം ലഭിക്കുന്നതിനാൽ കർഷകരും ഇത്തവണ ഓണാഘോഷം പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഓണം ലക്ഷ്യമിട്ട് ഗൃഹോപകരണ വിപണി കാണാം ഇടവേളയ്ക്ക് ശേഷം. ഓണക്കോടിയും പൂക്കളവും പോലെ തന്നെ മലയാളിക്ക് പ്രിയപ്പെട്ടതാണ് വീട്ടിലേക്ക് ആവശ്യമുള്ള പുത്തൻ ഉപകരണങ്ങൾ വാങ്ങുക എന്നതും. അതുകൊണ്ട് തന്നെ ഗൃഹോപകരണ മേഖല വളരെ ആഘോഷത്തോടെയാണ് ഓണത്തെ വരവേൽക്കുന്നത്. മലയാളിക്കായി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾക്കൊപ്പം നിരവധി സമ്മാനങ്ങളും നറുക്കെടുപ്പുകളുമാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. ഈ വിശേഷങ്ങളിലേക്ക്. ഓണക്കാലത്തെ കച്ചവടം ലക്ഷ്യമിട്ട് ഗൃഹോപകരണ വിപണിയിൽ വിപുലമായ ഒരുക്കങ്ങളാണുള്ളത്. വിശേഷാവസരങ്ങളിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിറ്റുപോകുന്നുണ്ടെങ്കിലും ഓണക്കാലത്താണ് ഗൃഹോപകരണങ്ങളുടെ വിൽപ്പന താരതമ്യേന കൂടുതലായി നടക്കുന്നത്. ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവും സമ്മാനങ്ങളും നറുക്കെടുപ്പുകളും തന്നെയാണ് ഇത്തവണത്തെയും പ്രധാന ആകർഷണങ്ങൾ. ഓണം എല്ലാവർക്കും ഒരു ഉത്സവകാലമാണ്. ഞങ്ങൾക്ക് റീറ്റെയിൽ ബിസിനസ്സുകൾ എല്ലാവർക്കും കസ്റ്റമേഴ്സിനും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് വരുന്നൊരു പീരീഡാണ്. അപ്പോൾ കമ്പനികളുടെ സ്പെഷ്യൽ ഓഫേഴ്സിന് പുറമെ ഓരോ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ കമ്പനി ഫോർ എക്സാമ്പിൾ LG, വേൾപൂൾ, മറ്റ് കമ്പനികളെല്ലാം സ്ക്രാച്ച് കാർഡിൻ്റെ ഓഫേഴ്സ് വരുന്നുണ്ട്. പുതിയ പ്രോഡക്ട്സ് ഇപ്പോൾ വന്നിട്ട് ശേഷം 2 മാസത്തോളമായി പുതിയ മോഡൽസ് എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ വാറണ്ടി, പാനലിന് അഡീഷണൽ വാറണ്ടി കമ്പനി കൊടുക്കുന്നൊരു ഓഫറാണ്. ടിവി, ഫ്രിഡ്ജ്, AC തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോഴും നിരവധി സമ്മാനങ്ങളാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത്. നല്ലൊരു ലെങ്തി ഓണമാണ് ഈ വർഷം. കാരണം ഓണം 14-15 വരയ്ക്കും നീണ്ടു കിട്ടുന്ന ഒരു ഓണമാണ്. കൂടുതലും ബിസിനസ് രംഗത്ത് ഞങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ നല്ലൊരു ഓണമായിരിക്കും. കസ്റ്റമേഴ്സിന് വാങ്ങിക്കാനും ഇത്ര ലെങ്തി ആയിട്ടുള്ള ഓണം കിട്ടിയത് ആദ്യമായിട്ടാണ് 4-5 വർഷത്തെ അപേക്ഷിച്ച്. ഇപ്പോൾ കമ്പനികളെല്ലാം നിരവധി ഓഫറുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഓണക്കാലത്ത്. ഓണം തന്നെയാണ് നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളും, ഇപ്പോൾ ഇന്ത്യ നിർമ്മിതവും വിദേശ നിർമ്മിതവുമായ എല്ലാ കമ്പനികളും ഓണം തൊട്ടാണ് ഞങ്ങളുടെ ഇപ്പോൾ എല്ലാ ഫെസ്റ്റിവലും സ്റ്റാർട്ടാവുന്നത്. ഓണമായാലും ദീപാവലി ആയാലും ദസറ ആയാലും ക്രിസ്മസ് ആയാലും അങ്ങനെ ഓരോന്നും തുടങ്ങുന്ന ഓണം തൊട്ടാണ്. അപ്പോൾ ഈ ഓണത്തിനെ ആശ്രയിച്ചിരിക്കും മറ്റുള്ള വിപണി കംപ്ലീറ്റും. അപ്പോൾ ഈ ഓണക്കാലത്ത് നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിലെ എല്ലാ കമ്പനികളും ഇന്ന് ഏറ്റവും അധികം സ്പേസ് സ്പെൻഡ് ചെയ്യുന്നതും ഡിസ്കൗണ്ട് ഓഫറുകൾ കൊടുക്കുന്നതും ബൾക്ക് സെയിൽ ആഗ്രഹിക്കുന്നതും ഓണക്കാലത്ത് തന്നെയാണ്. എല്ലാ പർച്ചേസിനും കസ്റ്റമേഴ്സിന് നിശ്ചയമായ സമ്മാനങ്ങളുണ്ട്. അതിൽ ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ അനുസരിച്ച്, അതായത് ബില്ലിൻ്റെ വാല്യൂ അനുസരിച്ച് നമ്മൾ ഗിഫ്റ്റിൻ്റെ വാല്യൂ കൂടും. അതായത് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ, ഗോൾഡ് കോയിൻ വരെ നമ്മൾ സമ്മാനമായിട്ട് കസ്റ്റമറിന് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ നറുക്കെടുപ്പിലൂടെ 101 പവൻ സ്വർണം വരെ കസ്റ്റമറിന് ലഭിക്കാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഓരോ സ്പെഷ്യൽ ഫ്രീഡം ഓഫറിന് നമ്മൾ കസ്റ്റമറിനൊരു കാറ് ഓഫർ ചെയ്തിരുന്നത്, അതുപോലെ തന്നെ ഓരോ ആഴ്ചയിൽ കസ്റ്റമറിന് ലക്കി ഡ്രോയിലൂടെ കാറിൻ്റെ ഓഫറുണ്ട്. പ്രോഡക്റ്റിനെ പറ്റി പറയുമ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടിയാണ് ഏറ്റവും കൂടുതൽ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നൊരു. ഇപ്പോൾ ഫ്രിഡ്ജിനും മറ്റും 10 ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട്, പാനലിന് 2 ഇയേഴ്സ് വാറണ്ടി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓണവിപണിയിൽ നിന്ന് പ്രമുഖ ബ്രാൻഡുകൾ കോടികളുടെ വരുമാനമാണ് ലക്ഷ്യമിടുന്നത്. ഓഫറുകളും നറുക്കെടുപ്പുകളുമായി മത്സരം പൊടിപൊടിക്കുകയാണ്. നമ്മൾ ഓണം പ്രമാണിച്ച് വിലക്കുറവിൻ്റെ ഓണം, ഈ ഓണം കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും വൈബ്രൻ്റായ പ്രൊഡക്ട്സ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2016 ഇറങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ഏറ്റവും വിലക്കുറവിൽ കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് നൽകുക എന്നുള്ളതാണ് ലക്ഷ്യം. പുതിയ മോഡലുകളാണ്, എല്ലാം പഴയ ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അതിൽ വൈബ്രൻ്റ് ആയിട്ടുള്ള പുതിയ പുതിയ മോഡൽസ്, പുതിയ ടെക്നോളജി ആഡ് ചെയ്തിട്ടുള്ള പുതിയ ഫീച്ചേഴ്സ് ഉള്ള പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട്. കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസുകൾ. സ്മാർട്ട്
സ്മാർട്ട് ടിവിയിലെ പുത്തൻ മോഡലുകളാണ് ഇക്കൊല്ലത്തെ പ്രധാന ആകർഷണം. സ്മാർട്ട് ടി വി എന്ന് പറയുന്ന കൺസെപ്റ്റ് 2 വർഷം മുമ്പ് വന്നതാണ്. സ്മാർട്ട് ടി വിയൊക്കെ അത് ആദ്യം 3D വന്നു, 3D സ്മാർട്ടായി. ഇപ്പോൾ സ്മാർട്ടിനും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡൽസാണ് ഈ ഓണത്തിന് നമുക്ക് വന്നിട്ടുള്ളത്. അൾട്രാ HD ടിവികളാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കൊരു PCയിൽ എങ്ങനത്തെ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ അതൊരു റിമോട്ട് ഉപയോഗിച്ച് വീട്ടിലെ സിറ്റിംഗ് റൂമിലോ ലിവിങ്ങിലോ ഇരുന്ന് TVയിൽ ചെയ്യാം. 32 to 65 വരെയുള്ള സ്മാർട്ട് ടിവികളുണ്ട്. പിന്നെ അതിന് താഴെ 19 inch വരെയും ഓർഡിനറി HD മോഡലുകളും അവൈലബിളാണ് ഈ പ്രാവശ്യം. വജ്രാഭരണങ്ങൾ, ആഡംബര കാറുകൾ ഇവയൊക്കെ തന്നെ നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഓണം എന്ന് പറയുമ്പോൾ കമ്പനിക്കാർക്കും കസ്റ്റമേഴ്സിനും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ഓഫേഴ്സ് കൊടുക്കുന്ന അവർക്ക് കയ്യിൽ മനം നിറഞ്ഞ സന്തോഷം കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഓഫേഴ്സ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. മണി ടൈം തുടരും ഒരിടവേളയ്ക്ക് ശേഷം. ഓണസദ്യയ്ക്ക് ഇലത്തലയ്ക്കൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് ഏത്തക്ക വറുത്തത് അഥവാ കായ് ഉപ്പേരി. ഇത്തവണ ഏത്തക്കായയ്ക്ക് പൊള്ളുന്ന വിലയാണ്. അതുകൊണ്ട് തന്നെ ഉപ്പേരിയിൽ നിന്നും ഇത്തവണ മികച്ച വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. ഉപ്പേരിയുടെ ഓണവിപണി വിശേഷങ്ങളിലേക്ക്. ഇത്തവണ ഓണത്തിന് ഉപ്പേരിക്ക് പൊള്ളുന്ന വിലയാണ്. ഏത്തക്കയുടെ വില കൂടിയതു തന്നെയാണ് പ്രധാന കാരണം. വില കൂടിയതൊന്നും വാങ്ങാനെത്തുന്നവരെ ബാധിക്കുന്നേയില്ല എന്ന് തോന്നും ഉപ്പേരി വാങ്ങാനെത്തുന്നവരുടെ തിരക്ക് കണ്ടാൽ. വില കൂടിയെന്ന് കരുതി ഓണസദ്യയിൽ ഇലത്തലയ്ക്കൽ നിന്നും ഉപ്പേരി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എന്ന മട്ട്. കായ ഉപ്പേരി ഓണത്തിന് മലയാളികൾക്ക് അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണല്ലോ. പ്രവാസികളാണെങ്കിലും ഇവിടെ നാട്ടിൽ വന്നാലും അവർക്ക് ഒരുപാട് ഗൃഹാതുരത്വം നൽകുന്ന ഒരു രുചിയാണിത്. എങ്ങനെയൊക്കെയായാലും കാലം എത്ര കഴിഞ്ഞാലും കായ ഉപ്പേരിയുടെ ടേസ്റ്റ് മലയാളിക്ക് മണക്കാൻ കഴിയുന്നതല്ല. ഏത്തക്ക കർഷകർക്കും ഉപ്പേരി വിൽക്കുന്നവർക്കും ഇത്തവണത്തെ ഓണം ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ളതാണെങ്കിലും വിദേശത്തുള്ളതാണെങ്കിലും നല്ല വിധത്തിൽ സെയിൽ നടക്കുന്നുണ്ട്. രുചികരമായ വിധത്തിലാണ് ഇവിടെ പാകം ചെയ്ത് കൊടുക്കുന്നത്. ഓണം നല്ല വിധത്തിലാണ്. ഓണമാകുമ്പോൾ കച്ചവടത്തിന് നല്ല ഇതായിരിക്കും. കായ്പേരിക്ക് ഉപ്പേരിക്ക് ഏത്തക്ക അരിയുന്നതിന് യന്ത്രസഹായമുള്ളതിനാൽ ഒരേ സമയം കിലോ കണക്കിന് ഉപ്പേരി വറുത്തെടുക്കാൻ കഴിയുന്നു. പയറുകാടും സ്പീഡ് ഇടും, അതാണ് ഇതിൽ മെയിനായിട്ടുള്ള ഒന്ന്. അതുപോലെ കൂടുതൽ പണി നടക്കും, വർക്കുകൾ കൂടുതൽ നടക്കും. പിന്നെ അതുപോലെ അധികം സമയങ്ങൾ വേണ്ട ആവശ്യമില്ല, ഒരാൾ കൊണ്ട് അത് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു ചട്ടിക്ക് രണ്ടുപേരെ നിൽക്കുകയാണെങ്കിൽ ആറാളുണ്ടാവും കായ തൊണ്ടുകളെ. അപ്പോൾ നമ്മൾ ആറ് രണ്ടാൾ വെട്ടും, ആറാൾ തൊണ്ടുകളെ ഉണ്ട് തരും. പിന്നെ ഇപ്പം ആകുമ്പോൾ മെഷീനാകുമ്പോൾ രണ്ടാൾ മതി, അപ്പോൾ 4 പേര് അത് കമ്മിയാവും. അതാണ് ഇതിനകത്ത് ചെറിയൊരു മാറ്റം വരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ചാൽ ഓണ ടൈമിൽ എന്തായാലും നമ്മൾ നിന്ന് പണിയും, സ്ഥിരം പണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സ്പീഡ് വേണ്ടി ആളുണ്ടാവും, മെഷീൻ അതിന് ഉപകാരപ്പെടും. ഒരു കിലോ ഏത്തക്ക ഉപ്പേരിക്ക് 300 മുതൽ മുകളിലേക്കാണ് വില. കഴിഞ്ഞ ഓണത്തിന് പരമാവധി ലഭിച്ചത് കിലോയ്ക്ക് 200 രൂപ വരെയാണ്. 320 രൂപ ബനാന ചിപ്സിനുണ്ട്. ശർക്കര വരട്ടിയാണെങ്കിൽ 300 രൂപയുണ്ട്. പിന്നെ 4 വറുത്ത സദ്യക്കാണെങ്കിൽ 340 രൂപയുണ്ട് വില. ഓണത്തിന് സാധാരണത്തേലും കൂടുതൽ ചിലവുണ്ടാവും. പിന്നെ എല്ലാവരും മേടിക്കുന്ന ഒരു സമയമാണല്ലോ. കായ്പേര് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ട്രഡീഷണൽ പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പോൾ നോർത്ത് ഇന്ത്യൻസൊക്കെ ടൂറ് കഴിഞ്ഞ് പോകുമ്പോൾ ധാരാളം മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുക്കുന്ന ഉപ്പേരി തന്നെയാണ് വിപണിയിൽ താരം. നല്ല രുചിയുള്ള ഉപ്പേരി കിട്ടുമെങ്കിൽ എത്ര ദൂരം യാത്ര ചെയ്യാനും പലർക്കും മടിയില്ല. ഓണത്തിന് എല്ലാവർക്കും ചിപ്സ് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഫെസ്റ്റിവൽ ഫുഡ്, സോ വി ഓൾ വിൽ നീഡ് ഇറ്റ്. അപ്പോൾ ഇതെല്ലാം എടുത്ത് ഞങ്ങൾ ഇച്ചിരി ബോംബെയിലും കൊണ്ടുപോകണം ഫ്രണ്ട്സിനും വേണ്ടി. ആവശ്യിക്കാൻ നാട്ടിലും വീട്ടിലും ഓണത്തിന് വേണ്ടി ഉപ്പേരിയും എല്ലാം നല്ലതായിരിക്കും. അപ്പോൾ ഇച്ചിരി ഇവിടുത്തെ ഒത്തിരി ഫ്രഷ് ആണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്നു കൊണ്ടുപോകാം. അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകാം ഇച്ചിരി ബോംബെയിലോട്ട്. വില ഇച്ചിരി കൂടുതലാണ്, അപ്പം ടേസ്റ്റ് നല്ലതായതുകൊണ്ട് ദേർ ഇസ് നോ പ്രോബ്ലം. ഉപ്പേരി ഇല്ലാത്ത സദ്യ ഇല്ല.
വിദേശത്തും ഓണാഘോഷങ്ങളിലേക്ക് ഉപ്പേരി കിലോ കണക്കിനാണ് കയറ്റി അയക്കുന്നത്. ദുബായിലേക്കാണെങ്കിലും ഉപ്പേരി കായുപ്പേരി കൊണ്ടുപോകാറുണ്ട്. ഏത്തക്കായ നല്ല നാടൻ കായ തന്നെ എടുത്ത് ചെയ്യുന്നതാണ്. നല്ല വിധത്തിൽ മോശമില്ലാത്ത വിധത്തിൽ കച്ചവടം നടക്കുന്നുണ്ട്. കായുപ്പേരി നല്ല വിധത്തിൽ കച്ചവടം നടക്കുന്നുണ്ട്. ഉപ്പേരി പ്രിയം ഇത്തവണത്തെ ഓണവിപണിയിൽ നല്ല വരുമാനം കൊണ്ടുവരുമെന്നാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷ.